السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة، كذلك لنثبت به فؤادك ورتلناه ترتيلا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്‌വയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്, വിശുദ്ധ ഖുർആനിൽ നിന്നും ഉത്ഭവിച്ച വിജ്ഞാന ശാസ്ത്രങ്ങളിൽ ചിലതിനെക്കുറിച്ചാണ്. അതിൽ തഫ്സീറുൽ ഖുർആനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിൻ്റെ തുടക്കത്തെക്കുറിച്ചും ഇന്ന് എത്തി നിൽക്കുന്ന വളരെ വിപുലമായ അവസ്ഥയെക്കുറിച്ചും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ തർജ്ജമയെക്കുറിച്ച്, പരിഭാഷയെക്കുറിച്ച്, അത് നിർവഹിച്ച വിപ്ലവങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അസ്ബാബുൻ നുസൂൽ എന്ന വിജ്ഞാനശാസ്ത്രം, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഉദാഹരണ സഹിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അന്നാസിഖ് വൽ മൻസൂഖ്, വിശുദ്ധ ഖുർആനിലെ ചില നിയമങ്ങൾ ഉയർത്തപ്പെടുകയും പകരം തത്തുല്യമായതോ അതിനേക്കാൾ ഗുണകരമായതോ പകരമായി നിശ്ചയിക്കുകയും ചെയ്ത ആയത്തുകൾ, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ തജ്വീദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഭംഗിയായി അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യുവാനുള്ള ശാസ്ത്രം, അത് മനസ്സിലാക്കുവാനുള്ള ശാസ്ത്രം തജ്വീദുൽ ഖുർആൻ, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായി നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റു ചില വിജ്ഞാന ശാസ്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിലൊന്ന് ഇഅ്റാബുൽ ഖുർആൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു സൂചന നൽകിയെന്ന് മാത്രം, ഖുർആൻ ഈ രൂപത്തിൽ കാണുന്ന
നുക്തകൾ, അതുപോലെ തന്നെ തസ്കീലുകൾ, ഫതഹുകൾ, ളമ്മുകൾ, ഇതൊക്കെ എപ്പോഴാണ് ഖുർആനിൽ നിലവിൽ വന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. അതുപോലെ തന്നെ ജംഉൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള ക്രോഡീകരണം, അതിൻ്റെ സാഹചര്യവും അതിൻ്റെ രൂപവും, അതുപോലെ തന്നെ റസ്മു ഉസ്മാനി, നമ്മളിന്ന് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ അത് റസ്മു ഉസ്മാനിയാണ്, എന്താണതിൻ്റെ പ്രത്യേകത എന്നും ഏത് രൂപത്തിലുള്ള ലിപിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അൽ അഹ്റുഫു സബ്അ, വിശുദ്ധ ഖുർആനിൻ്റെ 7 രൂപത്തിലുള്ള പാരായണ നിയമം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് വിശുദ്ധ ഖുർആൻ ലളിതമായി പാരായണം ചെയ്യുവാനുള്ള 7 രൂപങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ 7 പാരായണ ശൈലികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഏത് രൂപമാണ്, ആ പാരായണങ്ങൾ എങ്ങനെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച അൽ ഇഅ്റാബുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ ഇഅ്റാബ്, അങ്ങനെ ഒരു ഇഅ്റാബ് വരാനുള്ള സാഹചര്യം, ഉസ്മാൻ റളിയല്ലാഹു വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ പ്രതി പകർത്തി എഴുതുമ്പോൾ, അവിടുന്ന് നുഖതകളും, അതുപോലെ തന്നെ നുഖത എന്ന് പറഞ്ഞാൽ പുള്ളികൾ, പല്ലാഇന് മുകളിലൊരു നുക്തയുണ്ടാവും, തായിന് 2 നുക്തയുണ്ടാവും, ഈ രൂപത്തിൽ നുക്തകളും ഫതഹകളും കസറുകളും തഷ്കീലുകളും നൽകിയിട്ടില്ല. ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിച്ച് മുസ്ഹഫായ രൂപത്തിൽ എഴുതി രേഖപ്പെടുത്തിയപ്പോൾ ആ രൂപത്തിലുള്ള തഷ്കീലുകളില്ല. കാരണം ആ വിശുദ്ധ ഖുർആനിൻ്റെ റസ്മ് ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ലിപി അത് 7 രൂപത്തിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കിയത് കൊണ്ട് അതിന് റസ്മുകൾ ചേർത്തിട്ടില്ല, അല്ല അതിന് നുക്തകളും അതുപോലെ തന്നെ തഷ്കീലുകളും ചേർത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ രൂപത്തിൽ ഏകദേശം 40 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ സ്ഥിതികളും അവസ്ഥകളും ആകെ മാറി. അനറബി പ്രദേശങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ്റെ പ്രതികളുടെ ലഭ്യതക്കുറവും അവരുടെ പാരായണങ്ങളിലും അറബി സംസാരങ്ങളിലുമൊക്കെ വ്യാകരണ പിശകുകളും കാണാൻ തുടങ്ങി. അങ്ങനെയാണ് വിശുദ്ധ ഖുർആന് തഷ്കീലുണ്ടാക്കാൻ, വിശുദ്ധ ഖുർആന് ഫതഹും കസറും ളമ്മും അതുപോലെ തന്നെ തഷ്കീലുകൾ രൂപപ്പെടുത്താനുള്ള ചിന്തകൾ വരുന്നത്. ഈ ചിന്ത അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണെന്നും, അതല്ല അമവി ഖലീഫകളിൽപ്പെട്ട, അല്ലെങ്കിൽ അമവി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ സിയാദ് ബിൻ അബി ആണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നും നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. 2 അഭിപ്രായമാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, ഈ മഹത്തായ സേവനം നടത്തിയത് അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമെന്നുള്ള അഭിപ്രായമുണ്ട്, അതല്ല സിയാദ് ബിൻ അബിയുടെ കാലഘട്ടത്തിലാണ് എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും 2 പേരും അതിന് നിശ്ചയിച്ച വ്യക്തി അബുൽ അസ്വദ് ദുവലി എന്ന താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം അറബിക് ഗ്രാമറിൽ പ്രശസ്തനാണ്, എല്ലാവിധ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയാണ്. അലി റളിയല്ലാഹു ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സിയാദ് ബിൻ അബി ആണെങ്കിലും ശരി, 2 പേരും ഈ മഹത്തായ കർത്തവ്യം നിർവഹിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് അബുൽ അസ്വദ് ദുവലി എന്ന മഹത്തായ നഹ്വി പണ്ഡിതനെയാണ്. ഇനി ചരിത്രം വായിക്കുമ്പോൾ ചിലത് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും, എങ്ങനെയാണ് അബുൽ അസ്വദ് ദുവലിയെ ഈ കാര്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന്. അബുൽ അസ്വദ് ദുവലി തൻ്റെ മകളെ സന്ദർശിക്കുകയാണ്. ഈ സമയത്ത് മകൾ പറഞ്ഞു, മാ അഷദ്ദുൽ ഹർ, എന്തൊരു ചൂട്. ഈ വാക്കുകൊണ്ട് അബുൽ അസ്വദ് ദുവലി മനസ്സിലാക്കിയത് എന്താണ്, ഏറ്റവും ചൂടുള്ള കാലം ഏതാണ് എന്നാണ് അബുൽ അസ്വദ് ദുവലി മാ അഷദ്ദുൽ ഹർറു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അബുൽ അസ്വദ് ദുവലി മറുപടി കൊടുത്തു, റമദാനിലാണ് ഏറ്റവും ചൂട് എന്ന് മറുപടി കൊടുത്തു. അപ്പം മകൾ പറഞ്ഞു,
ما سألتك ولكن أخبرتك نان نينغلود تشودي مالا تشودي تشدي فما أشد الحر എന്ന് പറഞ്ഞപ്പോൾ أبو الأسود الدولي ചോദ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു റമളാൻ എന്ന് അപ്പോൾ മകൾ തിരിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ല വലാക്കിൻ അഖ്ബർതുക ഞാൻ നിങ്ങളോട് പറഞ്ഞുകയാണ് നിങ്ങൾക്ക് പ്രസ്താവന നടത്തുകയാണ് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മകൾ ഉദ്ദേശിച്ചത് എന്താ ഓ എന്തൊരു ചൂട് എന്നാണ് മകൾ ഉദ്ദേശിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് മകൾ പറയേണ്ടത് എന്താ ما أشد الحرّة എന്നാണ് ما أشد الحرّة എന്നാണ് മകൾ പറയേണ്ടത് പക്ഷേ മകൾ പറഞ്ഞത് എന്താ ما أشد الحرّ എന്നാണ് ആ ഈ വ്യാകരണ പിശക് മനസ്സിലാക്കി ആര് അബുൽ അസ്വദ് ദുവലി അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് ഈ കാര്യം പങ്കുവെച്ചു ഈ സമയത്താണ് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചത് നിങ്ങൾ വ്യാകരണം ഉണ്ടാക്കുക നിങ്ങൾ ഗ്രാമർ നിയമങ്ങൾ ഉണ്ടാക്കുക വിശുദ്ധ ഖുർആൻ തഷ്കീൽ നൽകുക എന്ന ചുമതല അബുൽ അസ്വദ് ദുവലിയെ ഏൽപ്പിക്കുവാനുള്ള സാഹചര്യം ഇതാണ് എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ സംഭവം മറ്റൊരു ചരിത്രം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ ഒരു ഒരിക്കൽ സിയാദ് ബിൻ അബീഹിനോട് അബീഹിന് കത്തെഴുതി നിങ്ങൾ നിങ്ങളുടെ മകനായ وبيد الله بن زياد إني لك أيك أمرني نِعَلَ أيكنا من إنت أدتك أيكنا أنعنا صندم مغنا يا وبيد الله بن زياد إن أبو معاوية أدتك لك أيك ويان معاوية الله نديت ود سمساري شو بخشى أتيه تند سمسار تل فيا كرنا بشكل كندو إي كاريم زياد بن أبيه ن أريتشو معاوية الله نو نِعَلَ مغنا سمسار تل وليه بشكل كندو അറബി ഭാഷ സംസാരിക്കുന്നതിൽ വലിയ വ്യാകരണ പിശകുകളുണ്ട് എന്ന് അറിയിപ്പ് കൊടുത്തപ്പോൾ സിയാദ് ബിൻ അബി എന്ത് ചെയ്തു ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ഏറ്റവും പ്രശസ്തനായ അറബി ഭാഷയിലെ പണ്ഡിതനായ അബുൽ അസ്വദ് ദുവലി നേരത്തെ പരാമർശിക്കപ്പെട്ട വ്യക്തിയായ അബുൽ അസ്വദ് ദുവലിയെ വിളിപ്പിച്ചു ഈ കാര്യം തെരിയപ്പെടുത്തി അറബി ഭാഷയുടെ വ്യാകരണ പിശക് വിശുദ്ധ ഖുർആന്റെ പിശകായി ആളുകൾ കണക്കാക്കും അല്ലെങ്കിൽ അറബി ഭാഷയിൽ പിശക് ഖുർആനിലും പിശക് സംഭവിക്കും ആളുകൾ പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഖുർആനിന് തഷ്കീൽ ഉണ്ടാക്കണം ഖുർആനിന് നുക്തയും അതുപോലെ തന്നെ തഷ്കീൽ ഇഅ്റാബ് നൽകണം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ആ ഭാരിച്ച ആ അമാനത്ത് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയാണ് ഈ സമയത്ത് സിയാദ് ബിൻ അബീഹി സൂത്രത്തിലൂടെ ഒരാളെ തയ്യാറാക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തോട് സൂത്രം പറഞ്ഞു കൊടുക്കുന്നത് അതേ അബുൽ അസ്വദ് ദുവലി റോട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഉറക്ക പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആൻ തെറ്റിച്ചുകൊണ്ട് ബോധപൂർവം വിശുദ്ധ ഖുർആനിൽ തെറ്റ് വരുത്തിക്കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യണം അപ്പം മനസ്സിലായിക്കോളും അബുൽ അസ്വദ് ദുവലിക്ക് ഇതിൻ്റെ ഗൗരവം അപ്പം അദ്ദേഹം ഇതിന് തയ്യാറാവും അങ്ങനെ അബുൽ അസ്വദ് ദുവലി റോട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടുന്ന് ഈ സിയാദ് ബിൻ അബീഹി പ്രത്യേകം തയ്യാറാക്കിയ വ്യക്തി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബറായിലെ ആയത്ത് ഓതുകയാണ് വഅദാനു മിനല്ലാഹി വറസൂലിഹി ഇലന്നാസ് യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീന വറസൂലുഹു അല്ലാഹുവിൻ്റെയും പ്രവാചകൻ്റെയും മുന്നറിയിപ്പ് അല്ലെങ്കിൽ വിളിയാളം അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീന വറസൂലുഹു അല്ലാഹും അവൻ്റെ പ്രവാചകനും മുശ്രിക്കുകളിൽ നിന്നും അവരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു അവരുടെ വിഷയത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും അള്ളാഹും അവൻ്റെ പ്രവാചകനും ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബരീഉ മിനല്ലാഹി വറസൂലുഹു പക്ഷെ റസൂലുഹു എന്ന് പറയുന്നതിന് പകരം ഇയാൾ എന്തോതി റസൂലിഹി എന്നോതി വലിയ അപകടമാണ് അതിൻ്റെ അർത്ഥം നേരെ തിരിച്ചായി മുശ്രിക്കുകളിൽ നിന്നും പ്രവാചകനിൽ നിന്നും അള്ളാഹു ഉത്തരവാദിത്തം ഒഴിഞ്ഞിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഈ ഗൗരവം മനസ്സിലാക്കിയാല് അബുൽ അസ്വദ് ദുവലി അങ്ങനെ അദ്ദേഹം നേരിട്ട് അതിന് തയ്യാറാവുകയാണ് അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന് തഷ്കീലുകൾ ഫതഹുകൾ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഇഅ്റാബുകൾ നിർണയിച്ചുകൊണ്ട് അദ്ദേഹം അത് തയ്യാറാക്കുകയും ചെയ്തു അതാണ് മഹത്തായ സ്തുത്യർഹമായ സേവനം അദ്ദേഹം ഇഅ്റാബിൻ്റെ വിഷയത്തിൽ നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചരിത്രം വായിക്കുമ്പോൾ മറ്റൊരു വസ്തുത ഇഅ്റാബുകൾ മാത്രമാണ്
തെഷ്കീലുകൾ മാത്രമാണ് അബുൽ അസ്വദ് ദുവലി നൽകിയത്. പകരം അതിനുശേഷം നുഖതകൾ, അതായത് തായിന് രണ്ട് മുകളിൽ രണ്ട് പുള്ളി, സായിന് മൂന്ന് പുള്ളി, ബായിന് താഴെ ഒരു പുള്ളി, നൂനിന് ഒരു പുള്ളി, ഇങ്ങനെയുള്ള നുഖതകൾ നൽകിയത് അബ്ദുൽ മലിക്കുബിന് മർവാന്റെ കാലഘട്ടത്തിലാണ് എന്നും അബുൽ അസ്വദ് ദുവലി എന്ന താബിഈ പണ്ഡിതന്റെ ശിഷ്യന്മാരായ നസ്റുബിന് ആസിമിനെ പോലെയുള്ള, യഹ്യബിന് യഅമറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് ഈ ദൗത്യം, ഈ ശ്രേഷ്ഠമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന് നുഖതകൾ നൽകുന്നത്. ഖാഫിന് രണ്ട് പുള്ളി, ഫായിന് ഒരു പുള്ളി, അതുപോലെ തന്നെ റാവും സായും തിരിച്ചറിയുവാൻ, ബാവും താവും സായും നൂനും യാവും തിരിച്ചറിയുവാൻ, അതുപോലെ തന്നെ ഷീനും സീനും തിരിച്ചറിയുവാൻ, സ്വാദും വാദും തിരിച്ചറിയുവാൻ, ത്വാവും വാവും തിരിച്ചറിയുവാൻ, ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ അക്ഷരങ്ങൾക്ക് നുഖതകൾ നൽകുന്നത് ആസിമുബിനു നസ്റുബിന് ആസിമും യഹ്യബിന് യഅമറുമാണെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് കാണുന്ന ഈ വിശാലമായ രൂപത്തിലുള്ള തെഷ്കീലുകളും നുഖതവും നൽകിയത് ഖലീൽ ഇബ്നു അഹ്മദ് എന്ന നഹ്വിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഖലീൽ ഇബ്നു അഹ്മദ് എന്ന അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനായ, ഗ്രാമറിന്റെ മഹാപണ്ഡിതനായ ഖലീൽ ഇബ്നു അഹ്മദാണ് ഈ രൂപത്തിലുള്ള വിശാലമായ രൂപത്തിൽ വിശുദ്ധ ഖുർആന്റെ ഈ രൂപത്തിലുള്ള തെഷ്കീലുകളും നുഖതകളും നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇഅ്റാബുൽ ഖുർആനുമായി ബന്ധപ്പെട്ട സാഹചര്യവും അതിൻ്റെ ചരിത്രവും. രണ്ടാമത്തേത് ജംഉൽ ഖുർആനാണ്. ഇത് വിശാലമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു മഹത്തായ വിജ്ഞാന ശാസ്ത്രമാണ്. നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഖുർആൻ സത്യമാണ്, അത് കൃത്യമായി നമ്മുടെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അത് എങ്ങനെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിയെന്ന് ഒരാൾ നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ സമർത്ഥിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ്. ഒരു പക്ഷേ സമർത്ഥിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആൻ സത്യമാണ്, അതിൽ വള്ളി പുള്ളി വ്യത്യാസമില്ല, കൃത്യമായി നമ്മളിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അത് പരിചയപ്പെടുത്തുവാനും അല്ലെങ്കിൽ അത് സമർത്ഥിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ പരാജയമാണ്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഓറിയന്റലിസ്റ്റുകളെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നത്. വിശുദ്ധ ഖുർആനെ തകർക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആന്റെ പേരിൽ സംശയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആരോപണങ്ങളും എഴുതിവിടുകയും പലപ്പോഴും സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിന് മറുപടി കൊടുക്കാനെങ്കിൽ ആ വിഷയത്തിലുള്ള സംശയത്തിൽ നമ്മളും അകപ്പെടുന്ന അവസ്ഥയിൽ പൊട്ടുപോവാറുണ്ട്. എന്തുകൊണ്ട്? ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരം അപകടത്തിൽ വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം മുതൽ ശത്രുക്കൾ വിശുദ്ധ ഖുർആനെതിരെയുള്ള ആരോപണങ്ങൾ എഴുതിവിട്ടിട്ടുണ്ട്. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا وقال الذين كفروا സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു لولا نزل عليه القرآن جملة واحدة എന്തുകൊണ്ടാണ് പ്രവാചകന് അദ്ദേഹത്തിന് ഖുർആൻ ഒന്നിച്ച് ജുംലയായിട്ട് ഒന്നിച്ചിറങ്ങാത്തത്? എന്തുകൊണ്ട് ഒന്നിച്ചൊരു ഖുർആന്റെ പ്രതിയായിക്കൊണ്ട് ഒന്നിച്ചിറങ്ങുന്നില്ല? ഈ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി എന്താ? ഖദാലിക, അപ്രകാരം തന്നെ, ലിനുസബ്ബിത ബിഹി ഫുആദക, ഒന്നിച്ച് വിശുദ്ധ ഖുർആൻ ഒന്നിച്ച് താങ്കൾക്ക് നൽകുകയാണെങ്കിൽ അത് മനഃപ്പാഠമാക്കാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അത് പ്രയാസമാകും. അതുകൊണ്ട് ഓരോ ആയത്തുകളും താങ്കളുടെ ഹൃദയത്തിൽ സ്ഥിരപ്പെടണം, സ്ഥായിയാകണം, ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് വഖദ വറത്തല്ലാഹു തർതീല, സാവകാശത്തിൽ താങ്കൾക്ക് ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ആ ആയത്തുകളെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുവാനും ആളുകൾക്ക് ഘട്ടം ഘട്ടമായി, ആളുകൾക്കിടയിൽ ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ട് അതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി ആളുകളെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരണം ആവശ്യമാണെങ്കിൽ അത് ഘട്ടം ഘട്ടമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങണം. ഒന്നിച്ചിറങ്ങിയാൽ അതിന് സാധ്യമല്ല എന്ന മറുപടി ശത്രുക്കൾക്ക് വിശുദ്ധ ഖുർആൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പാൽപമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതിൻ്റെ യുക്തി എന്ന് ചോദിച്ചാൽ ഘട്ടം ഘട്ടമായി നിയമങ്ങൾ നടപ്പിലാവണം. ഉദാഹരണം കള്ളിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ. മൂന്നായത്തുകളാണ് കള്ളിനെ കുറിച്ച്
ചറങ്ങിയത്. ആ മൂന്നായത്തും ഒരേ അവസരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും കള്ളിനെ വിരോധിക്കുവാനും നിരോധിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി അതിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത്. ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് കള്ള് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? നമസ്കാരത്തിൽ നിങ്ങൾ ലഹരി ബാധിച്ചവരാകരുത്, നമസ്കാരത്തിൽ നിങ്ങൾ കള്ള് കുടിക്കാൻ പാടില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇന്നമൽ ഖംറു വൽഇൻസാബു വൽഇസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. നീ കള്ളും ചൂതാട്ടവുമെല്ലാം പിശാചിൽ നിന്നാണ്, നിങ്ങളത് ഒഴിവാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അത് ഉൾക്കൊണ്ടു. അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണമെങ്കിൽ ഘട്ടം ഘട്ടമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമാകണം. അതാണ് വിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായി ഇറങ്ങിയതിൻ്റെ യുക്തി എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. നോക്കൂ, നിങ്ങൾ മറ്റൊരായത്ത് വഖുർആനൽ ഫറഖ്നാഹു ലിതഖറഅഹു അലാ നാസി അലാ മുക്തിൻ വനസ്സൽനാഹു തൻസീല. വഖുർആനൻ ഖുർആന ഫറഖ്നാഹു, നാം അതിനെ വേർതിരിച്ചു. ലിതഖറഅഹു അലാ നാസി അലാ മുക്തിൻ, സാവധാനതയിൽ സാവകാശം നിങ്ങൾ ആളുകൾക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുക്കാനും അതിനനുസരിച്ച് ജനങ്ങളെ പരിവർത്തിപ്പിക്കുവാനും വേണ്ടി. അലാ നാസി അലാ മുക്തിൻ, വിശുദ്ധ ഖുർആനെ ഘട്ടം ഘട്ടമായി നാം അവതരിച്ചു. വനസ്സൽനാഹു തൻസീല എന്ന സൂറത്ത് ഇസ്രായിലെ 46-ാമത്തെ ആയത്തിൽ കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ തുടക്കം ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കേവലം ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കേൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് സ്ഥലം വിടുകയല്ല, മറിച്ച് ദാറസ എന്നാണ് ഗ്രന്ഥത്തിൽ കാണുന്നത്. ദാറസ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ്. കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടാണ് ജിബ്രീൽ അവിടുന്ന് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിറങ്ങുമ്പോൾ അത് പെട്ടെന്ന് മനഃപ്പാഠമാക്കുവാനും വേണ്ടി, ഹൃദ്യസ്ഥമാക്കുവാനും വേണ്ടി വ്യഗ്രത കാണിച്ചിരുന്നു, ധൃതി കാണിച്ചിരുന്നു. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈന ജംഅഹു വഖുർആന. താങ്കൾ നാവുകൾ ചലിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ ധൃതി കാണിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു വഖുർആന, താങ്കളുടെ മനസ്സിൽ വിശുദ്ധ ഖുർആനെ ജംഉ ചെയ്യൽ, ഒരുമിച്ച് കൂട്ടൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹുവിന്റെ ആയത്തിറങ്ങിയത്. അതുപോലെ തന്നെ ലാ തഅജല ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യഖ്ളാ ഇലൈക വഹ്യുഹു. ലാ തഅജൽ ബിൽ ഖുർആൻ, ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾ അത്ഭുതം നിങ്ങൾ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. മിൻ ഖബ്ലി അൻ യഖ്ളാ ഇലൈക വഹ്യുഹു, വഹ്യ പരിപൂർണമായി താങ്കൾക്ക് എത്തിക്കപ്പെടുന്നത് വരെ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ താങ്കൾ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. താങ്കളുടെ മനസ്സിലത് സ്വരൂപിക്കൽ നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കേവലം ഓതിപ്പോവുകയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനഃപ്പാഠമാക്കി അത് കേട്ട് ഉറപ്പു വരുത്തിയിട്ടാണ് ജിബ്രീൽ അവിടുന്ന് പോകുന്നത്. ഇതിനുശേഷം എന്ത് സംഭവിക്കുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്യു കിട്ടിയത് മനഃപ്പാഠമാക്കുകയാണ്. അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നമസ്കാരത്തിൽ തനിക്ക് കിട്ടിയ വഹ്യു പാരായണം ചെയ്യുകയാണ്. അങ്ങനെ സഹാബികൾക്ക് ഓതിക്കേൾപ്പുകയും സഹാബികൾ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നു. സഹാബികൾ രാത്രി നമസ്കാരങ്ങളിൽ ഓതുന്നു. അത് മാത്രമല്ലല്ലോ, ഓരോ വർഷവും റമദാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അത് കൃത്യമാണോ കുറ്റമറ്റതാണോ എന്ന് ജിബ്രീൽ പ്രത്യേകം പരിശോധിക്കുന്നു. അത് മാത്രമല്ല, സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ മനഃപ്പാഠമാക്കുക മാത്രമല്ല, രാത്രി നമസ്കാരത്തിൽ ഓതുക മാത്രമല്ല, തെരുവുകളിലും അവർ ഓതുന്നു. അതിന്റെ പ്രതിഫലനം എന്തുണ്ടായി? അതേ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് എന്ന ആയത്തുകൾ കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കൾ വിവാഹം ചെയ്തിരുന്ന അബൂ ലഹബിന്റെ ആൺമക്കളുണ്ടല്ലോ, ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ തൊലാഖ് ചെയ്യുകയാണ്. എന്തേ തബ്ബത്ത് യദാ അബീ ലഹബിൻ, ഞങ്ങളുടെ പിതാവിനെയാണ് ചീത്ത വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബിനെ ചീത്ത വിളിച്ചായത്ത് കേട്ടപ്പോ അവരെന്ത് ചെയ്തു? സ്വന്തം ഭാര്യമാരെ അവർ തൊലാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട്? തെരുവുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നത്തെ മുസ്ലിങ്ങളെക്കാൾ അന്നത്തെ മുശ്രിക്കുകൾക്ക് വിശുദ്ധ ഖുർആൻ ബൈഹാർട്ട് ഉണ്ടായിരുന്നു. വിമർശന ബുദ്ധിയോടുകൂടി അവർ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിച്ചിരുന്നെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനഃപ്പാഠമാക്കി, രാത്രി നമസ്കാരങ്ങളിൽ ഓതി. സഹാബികൾ മനഃപ്പാഠമാക്കി, രാത്രി നമസ്കാരങ്ങളിൽ ഓതി. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്കിടയിൽ വിശുദ്ധ ഖുർആനിന്റെ പരീക്ഷകൾ നടത്തിയിരുന്നു.
വിശുദ്ധ ഖുർആന്റെ പരീക്ഷകൾ സഹാബികൾക്കിടയിൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്ന വഹ്യുകൾ എഴുതുവാൻ വേണ്ടി പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. നാലാളുകളെന്നും പത്താളുകളെന്നും അതുപോലെ തന്നെ 40 ആളുകളുമെന്നും നാലോളം നാലാളുകൾ കുത്താബുൽ വഹയായിട്ട് പ്രവാചകന്റെ വഹി എഴുതി രേഖപ്പെടുത്തുവാൻ 4 ആളുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ 40 ആള് 10 ആള് പല റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ പറയുന്നത് മാത്രം എഴുതി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കുത്താബുൽ വഹി ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു പോലെയുള്ള, മുആവിയ പോലെയുള്ള, സൈദിനെ പോലെയുള്ള മഹാരഥന്മാരായ നല്ലവണ്ണം എഴുതാൻ അറിയുന്ന പ്രത്യേകം സജ്ജമാക്കിയ കുത്താബുൽ വഹ്യ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അങ്ങനെ 3 രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സുരക്ഷ കൃത്യമാണ്. ഒന്ന്, കിതാബത്ത് കൃത്യമായി എഴുത്ത് നടന്നു, കുത്താബുൽ വഹ്യ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സ്വന്തമായിക്കൊണ്ട് സഹാബികൾ സ്വന്തമായിക്കൊണ്ട് പ്രവാചകൻ ഓതിക്കൽപ്പിക്കപ്പെടുന്നത് എഴുതാൻ അറിയുന്ന ആളുകൾ അന്നത്തെ മാപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ എഴുതിയിരുന്നു. അപ്പൊ സ്വന്തമായി കോപ്പി ഉണ്ടായിരുന്നു സഹാബികൾക്ക്. അതുമാത്രമല്ല, പ്രവാചകനും പ്രത്യേകം എഴുത്തുകാരുണ്ടായിരുന്നു. 4, 10, 40 എന്നും ചില രേഖകളിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ കിതാബത്ത് ഹിഫ്ള് പ്രത്യേകം മനഃപ്പാഠമാക്കുവാനുള്ള ഖുറാവുകൾ പ്രവാചകൻ ഉണ്ടായിരുന്നു. ഖുറായിങ്ങൾ പാരായണം ചെയ്യുവാനുള്ള പണ്ഡിതന്മാർ പ്രവാചകൻ ഉണ്ടായിരുന്നു. ഈ 3 രൂപത്തിലും സുരക്ഷ കൃത്യമാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ. കിതാബത്ത് എഴുത്തിൽ കൃത്യമാണ്, ഹിഫ്ളിൽ കൃത്യമാണ്, ഖിറാഅത്തിൽ കൃത്യമാണ്. വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തിലിറങ്ങുമ്പോഴും പ്രത്യേകം സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കും. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അൻബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ലമ്മ നസലത്ത് ഒരായത്തിറങ്ങി ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ലിദ്ദറരി വൽ മുജാഹിദൂന എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൻ നിസായിൽ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദുഉലി സൈദൻ, സൈദനെ വിളിക്കൂ, വലിയജീഅ ബിൽ ലൗഹി വദ്ദവാത്ത്, മഷയും അതുപോലെ തന്നെ പലകയും കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് ഈ രൂപത്തിലുള്ള പേപ്പറിൽ സംവിധാനമില്ല, അതുകൊണ്ട് പലകയും മേലും അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ തോലിന്മേലും ഒട്ടകത്തിൻ്റെ മുതുകല്ലിന്മേലും ഈത്തപ്പനയുടെ ഓലന്മേലും പാറമേലുമായിരുന്നു അന്ന് എഴുതിയിരുന്നത്. അതുകൊണ്ട് സൈദിനോട് ലൗഹുമായിട്ട് വരാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സൂറത്തുൻ നിസാഅിൽ ഒരായത്തിറങ്ങുമ്പോൾ. ഇങ്ങനെ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം അത് കുത്താബുൽ വഹയിൽ അറിയിക്കുകയും കൃത്യമായി രേഖപ്പെടുത്തുവാൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ പല സ്ഥലങ്ങളിലായി ചിന്തിച്ചിതറിയിരുന്ന വിശുദ്ധ ഖുർആൻ, എല്ലിന്മേലും തോലിന്മേലുമായി ചിന്തിച്ചിതറിയുന്ന വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ സഹാബികളുടെ മനസ്സിലുമായിരുന്നു. ഈ സന്ദർഭത്തിൽ ഓരോ സൂറത്തിൻ്റെയും ഓരോ ആയത്തിൻ്റെയും ക്രമീകരണം സഹാബികളെ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. കാരണം ഒരു മുസ്ഹഫായിട്ട് രേഖപ്പെടുത്തിട്ടില്ല, ഒരു മുസ്ഹഫായിട്ട് ക്രമീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്താണ്, ഇന്ന സൂറത്തിന് ശേഷം ഇന്ന സൂറത്താണ് എന്ന ക്രമീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും അതുമാത്രമല്ല മറ്റൊരു പ്രസ്താവന നടത്തി, ലാ തക്തുബു അന്നീ ശൈഅൻ ഗൈറൽ ഖുർആൻ വമൻ കതബ അന്നീ ശൈഅൻ ഗൈറൽ ഖുർആൻ ഫല്യംഹൂഹു, ഖുർആൻ അല്ലാത്ത ഒന്നും നിങ്ങൾ എന്നിൽ നിന്നും രേഖപ്പെടുത്താൻ പാടില്ല. വമൻ കതബ അന്നീ ശൈഅൻ ഗൈറൽ ഖുർആൻ ഫല്യംഹൂഹു, ഖുർആൻ അല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മായ്ച്ചു കളയണം. അപ്പോൾ അത് ഇത് ആരോടുള്ള കൽപ്പനയാണ്? പലപ്പോഴും ഈ ഹദീസിനെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ ഖുർആൻ മാത്രമേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ, ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, ഹദീസ് സഹാബികളുടെ മനസ്സിലായിരുന്നു, അതിൽ പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംശയങ്ങളും ഊഹാപോഹങ്ങളും ഹദീസിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നു ഈ ഹദീസ്. പക്ഷേ എന്താണ് ഇവിടെ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരോടാണ് പറഞ്ഞത്? എല്ലാവരോടുമല്ല, വ്യാപകമായിക്കൊണ്ടല്ല ലാ തക്തുബു അന്നീ ശൈഅൻ ഗൈറൽ ഖുർആൻ എന്ന് പറഞ്ഞത്. മറിച്ച് താൻ പ്രത്യേകം സജ്ജമാക്കിയ 4 ആളുകളോടോ അല്ലെങ്കിൽ 10 ആളുകളോടോ 40 ആളുകളായ കുത്താബുൽ വഹയിനോട് മാത്രമാണ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ പ്രത്യേകമായി നിശ്ചയിച്ചതാണ് വഹി എഴുതുവാൻ വേണ്ടി, നിങ്ങൾ എന്നിൽ നിന്നും ഖുർആൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ബാക്കിയൊന്നും എഴുതാൻ പാടില്ല എന്ന് പ്രവാചകൻ അവർക്കാണ് നിർദ്ദേശം
അവകാശം കൊടുത്തത് എന്ന് ചരിത്രത്തിൽ ഇതിൻ്റെ വിശദീകരണമായി വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വളരെ കുറ്റമറ്റ രൂപത്തിൽ കിതാബത്തും ഹിഫ്ളും ഖിറാഅത്തും ഇത് മൂന്നും സംരക്ഷിക്കപ്പെട്ടു. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾക്ക് കൈമാറുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ ഹിഫ്ളിന്റെ വിഷയത്തിൽ പ്രത്യേകം പണ്ഡിതന്മാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദുൽ ഖുർആന മിൻ അർബഇൻ, നാലാളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആനെ സ്വീകരിക്കണം. ഇബ്നു മസ്ഊദ് വലിയ ഒത്തുകാരനായിരുന്നു. അതുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞത്, ഇബ്നു മസ്ഊദ് നീ എനിക്ക് ഓതി തരണം, നിന്റെ ഓത്തൊന്ന് കേൾക്കട്ടെ. അങ്ങനെ ഇബ്നു മസ്ഊദ് സൂറത്തുൻ നിസാ തിരഞ്ഞെടുത്തു. ഫകൈഫ ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് വജഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന ആയത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, ഹസ്ബുക്കൽ ആൻ, മസ്ഊദ് നിർത്തു, നിർത്തു. ഫഇദാ ഹുവ ഐനാഹു തദരിഫാൻ, പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു ആയത്തുകൾ കേട്ടപ്പോൾ. ഇബ്നു മസ്ഊദ് പലപ്പോഴും ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് പ്രവാചകന്റെ ഹുഫാദീങ്ങളിലും ഖുറായീങ്ങളിലും പെട്ട മഹത്തായ ഒരു വ്യക്തിയായിരുന്നു ഇബ്നു മസ്ഊദ്. അതുപോലെ തന്നെ സാലിം മൗല ഹുദൈഫ, മുആദ് ഇബ്നു ജബൽ, ഉബൈ ഇബ്നു കഅബ് ഇവരൊക്കെ പ്രത്യേകം പ്രവാചകൻ സജ്ജരാക്കിയ ഹുഫാദീങ്ങൾ, മനഃപ്പാടമാക്കുവാനും ഖിറാഅത്ത് നടത്തുവാനുമുള്ള പ്രത്യേകം സഹാബികളായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. ഇവരല്ലാതെയും ധാരാളം സഹാബികൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവരുണ്ടായിരുന്നു, പകുതി മനഃപ്പാടമാക്കിയവരുണ്ടായിരുന്നു, പത്തു ജുസ് മനഃപ്പാടമാക്കിയവരുണ്ടായിരുന്നു, പല സൂറത്തുകളും മനഃപ്പാടമാക്കിയവരുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സഹാബികൾക്കിടയിൽ പരീക്ഷകൾ നടത്തുമായിരുന്നു. അതുപോലെ തന്നെ ഖുറാഉൽ ഖുർആൻ, അൽക്കമയെ പോലെയുള്ള, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള, അബുദ്ദർദാനെ പോലെയുള്ള, സാലിമിനെ പോലെയുള്ള, ഉബൈ ഇബ്നു കഅബിനെ പോലെ ഖുറായീങ്ങളും പ്രവാചകൻ പ്രത്യേകം സജ്ജമാക്കിയിരുന്നു. ഏതുപോലെ സഹാബികൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് തശഹുദ് പഠിപ്പിക്കുമായിരുന്നു. തശഹുദ് അത്തഹിയാത്തിലെ തശഹുദ്, ഏതുപോലെ കമാ യുഅല്ലിമുന ആയതം മിനൽ ഖുർആൻ, ഖുർആനിലെ ആയത്ത് പഠിപ്പിക്കുന്നത് പോലെ. അപ്പോൾ പ്രവാചകൻ അവർക്ക് ഖുർആനിലെ ആയത്ത് പഠിപ്പിക്കുമായിരുന്നു സഹാബികൾക്ക്. ഏതുപോലെ തശഹുദ് ഞങ്ങൾക്ക് പഠിപ്പിക്കുമായിരുന്നു. കമാ യുഅല്ലിമുന ആയത്തം മിനൽ ഖുർആൻ, മറ്റൊരു ഹദീസ് കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഖാറത്തിൻ്റെ ദുആ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. കമാ യുഅല്ലിമുന ആയത്തം മിനൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് പോലെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഓതി കേൾപ്പിക്കുക മാത്രമല്ല, അവരെ പഠിപ്പിച്ചിരുന്നു, അതിൻ്റെ കുറ്റമറ്റ രൂപം പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാം കൃത്യമാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, എങ്ങനെ ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണരും, എന്തുകൊണ്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു മുസ്ഹഫായി ക്രോഡീകരിച്ചില്ല? ഇത്രയൊക്കെ കൃത്യമായിട്ടും കുറ്റമറ്റതായിട്ടും എന്തുകൊണ്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു മുസ്ഹഫായി കൊണ്ട് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചില്ല? എന്താണ് അതിൻ്റെ കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയുകൾ നിന്നിട്ടില്ല, വഹയുകൾ നിലച്ചിട്ടില്ല, വഹയിറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും വഹയും തമ്മിൽ വലിയ അന്തരമില്ല, ഇടവേളകളില്ല. അതിനിടക്ക് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ സമയവുമില്ല, അതുകൊണ്ട് തന്നെ ഇടവേളകളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ വഹി ലഭിച്ചത് അവസാന ദിനങ്ങളിലായിരുന്നു എന്നും ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ രൂപത്തിൽ, മുസ്ഹഫ് എന്ന രൂപത്തിൽ, രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ പോയത്. അപ്പോൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കൃത്യമാണ് എന്ന് നമുക്ക് കൃത്യമായി നമുക്ക് ലഭ്യമായി. ഇനി സഹാബികൾ എന്തു ചെയ്തു, അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കേണ്ടത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ കിതാബത്തും ഹിഫ്ളും ഖിറാഅത്തും സംരക്ഷിച്ചു പ്രവാചകൻ സഹാബികൾക്ക് എത്തിച്ചു കൊടുത്തു. ഇനി ആ സഹാബികൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് അടുത്ത വിഷയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അതിൽപ്പെട്ട ഒന്നാണ് ഹുറൂബ് റിദ്ദ, മുർത്തദ്ദുകളോടുള്ള പോരാട്ടം. ആ മുർത്തദ്ദുകളോടുള്ള പോരാട്ടത്തിൽ യമാമയിൽ വെച്ച് 70 ഖുറായീങ്ങൾ, 70 ഹുഫാദീങ്ങൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന, മനഃപ്പാടമാക്കിയ സഹാബികളെ കൂട്ടക്കൊല അവിടെ വധിക്കപ്പെടുകയാണവർ, 70 ഖുറായീങ്ങൾ. ഈ ഒരു വാർത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ, ബുദ്ധികൂർമതയുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ ചിന്തിപ്പിക്കുകയാണ്, ഇരുത്തി ചിന്തിപ്പിച്ചു.
അങ്ങനെ അദ്ദേഹം ഖലീഫയുമായി പങ്കുവെക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുക്കൽ ചെല്ലുന്നു. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ മരിച്ചു പോവുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ആളുകളുടെ മനസ്സിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന വിഷയത്തിൽ എന്ന കാര്യം സിദ്ദീഖുൽ അക്ബർ ധൈര്യപ്പെടുത്തുകയാണ്. പക്ഷെ ആദ്യം സിദ്ദീഖുൽ അക്ബർ അതിനെ വിസമ്മതിച്ചു. പ്രവാചകൻ ചെയ്യാത്തതിന് എന്തിനു നമ്മൾ മുതിരണം? പക്ഷേ അങ്ങനെ വലിയ കൂടിയാലോചന സഭ കൂടുകയും പ്രവാചകന്റെ കുത്താബൽ വഹയിൽ പ്രധാനിയായ സയ്ദ് ഇബ്നു സാബിത്തിനോട് ഈ വിഷയത്തിൽ ആലോചിക്കാൻ പറയുകയും അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് അഭിപ്രായം പറയുകയും ചെയ്തു. അതെ, നമ്മൾ വിശുദ്ധ ഖുർആനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രതിയായിക്കൊണ്ട് ഒരു രണ്ട് ചട്ടകൾക്കുള്ളിൽ നമ്മൾ ക്രോഡീകരിക്കണമെന്ന ആശയം സയ്ദ് ഇബ്നു സാബിത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ കാര്യം, ഈ ചുമതല സയ്ദിനെയും ഉമറിനെയും ഏൽപ്പിക്കുകയാണ്. സയ്ദ് റളിയല്ലാഹു പങ്കുവെക്കുന്നൊരു വാർത്തയുണ്ട്. ആ കാര്യം ഏറ്റെടുത്തപ്പോൾ, ആ കാര്യം ഏൽപ്പിച്ചപ്പോൾ, ഒരു പർവ്വതമാണ് എൻ്റെ തലയിൽ വെച്ചതെങ്കിൽ ഞാനത് ഏറ്റുമായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നു. ഈ വിഷയത്തിൽ എന്നെ ഏൽപ്പിച്ചപ്പോൾ അതിനേക്കാൾ ഭാരം എനിക്ക് ഈ കാര്യം അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ ഒരു വർഷത്തിലധികം സയ്ദ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ വരാന്തയിൽ ഇരിക്കുകയാണ്. എന്തിനാണ് അവർ ഇരിക്കുന്നത്? കേവലം വിശുദ്ധ ഖുർആൻ പകർത്താൻ വേണ്ടി മാത്രമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ആരുടെയെങ്കിലും പക്കൽ വിശുദ്ധ ഖുർആന്റെ പ്രതി എഴുത്ത് രൂപത്തിലുണ്ടെങ്കിൽ രണ്ട് സാക്ഷികൾ മുഖാന്തരം ഉമറിനെയും സയ്ദിനെയും കാണണം. നിങ്ങളുടെ ആരുടെയും പക്കൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമായിട്ടുണ്ടെങ്കിൽ രണ്ട് സാക്ഷികൾ മുഖാന്തരം നിങ്ങൾ സയ്ദിനെയും ഉമറിനെയും കാണണം. രണ്ട് സാക്ഷികൾ വേണം, നല്ല സ്വീകരിക്കുള്ളൂ. അങ്ങനെ സഹാബികൾ തങ്ങൾക്ക് മനഃപ്പാഠമുള്ള ഭാഗങ്ങൾ, വലിയവരും ചെറിയവരും എല്ലാവരും, ലക്ഷക്കണക്കിന് സഹാബികൾ ഉമറിനെയും സയ്ദിനെയും കേൾപ്പിക്കുകയാണ്. ഉമറും സയ്ദും ക്ഷമയോടുകൂടി ഒരു സൂറത്ത് 100,000 ആളുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടെങ്കിൽ 100,000 ആളുകളിൽ നിന്നും ആ സൂറത്ത് കേൾക്കുകയാണ്. എന്തിനാണ് അങ്ങനെ കേൾക്കുന്നത്? അതേ, എല്ലാവരുടെ മനസ്സിലുള്ള ഖുർആനും ഒന്നാണ്, അതിൽ മാറ്റമില്ല, അതിൽ തിരുത്തേണ്ട ആവശ്യമല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് എല്ലാവരുടെ മനസ്സിൽ നിന്നും, എല്ലാവരുടെ മനസ്സിലുള്ളതും, എല്ലാവരുടെ കയ്യിലുള്ള രേഖയും രണ്ട് സാക്ഷികൾ മുഖാന്തരം അവർ കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തതായിട്ട് ഒരു വർഷത്തിലധികം സമയം പിടിച്ചു എന്നാണ്. ഒരു വർഷത്തിലധികം സമയം വേണ്ടി വന്നു അതിന്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരു മുസ്ഹഫ് എന്ന രൂപത്തിൽ എഴുതി രേഖപ്പെടുത്തി രണ്ട് ചട്ടക്കളിൽ ക്രമീകരിച്ചു. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള ക്രോഡീകരണം. വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ രൂപത്തിലായിരുന്നു എന്നർത്ഥം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു ഈ വിശുദ്ധ ഖുർആന്റെ പ്രതി. അതുപോലെ തന്നെ ഉമർ അള്ളാഹുവിൻ്റെ കാലത്തിന് ശേഷം തൻ്റെ മകളായ ഹഫ്സയെ ഏൽപ്പിച്ചു, പ്രവാചകൻ്റെ ഭാര്യയായ ഹഫ്സയെ ഏൽപ്പിച്ചു. ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ഇസ്ലാമിക സാമ്രാജ്യം വിശാലമായി. അനറബി പ്രദേശങ്ങൾ വരെയുള്ള, അർമീനിയ പോലെയുള്ള, അസർബൈജാൻ പോലെയുള്ള വലിയ അനറബി പ്രദേശങ്ങൾ ഇസ്ലാമിന് അധീനമായി. പക്ഷെ അവിടേക്കൊന്നും കൊടുത്തയക്കാനുള്ള വിശുദ്ധ ഖുർആന്റെ പ്രതികൾ ഇല്ല, കോപ്പികളില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ പാരായണത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി രേഖപ്പെടുത്തിയ കോപ്പികളാണ് അവരുടെ കയ്യിലുള്ളത്. അവരെന്ത് ചെയ്യും? അവർക്ക് വിശുദ്ധ ഖുർആൻ പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി, ഇപ്പം തബ്ബത്തിയത അബീല ഹബി മത്തബ് മാ അഗന അൻഹു മാലുഹു, ഈ ഹു ആരാണ്? അബൂ ലഹബ് എന്ന് സൈഡിൽ അവർ എഴുതി വെക്കും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് സ്വന്തം കോപ്പിയാണല്ലോ. അതുകൊണ്ട് തന്നെ പല രൂപത്തിലും പല സംശയങ്ങളും വിശുദ്ധ ഖുർആനിൽ വന്നു. അതുകൊണ്ട് തന്നെ അനറബി പ്രദേശങ്ങളിലേക്ക് ഈ സഹാബികൾ ചെന്നപ്പോൾ അവരുടെ പാരായണത്തിലും ചില വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ പല രൂപത്തിലും വ്യത്യാസങ്ങൾ വന്നു. കാരണം അനറബി പ്രദേശമാണ്, അവരുടെ ഉച്ചാരണത്തിലും സംസാരത്തിലും വ്യത്യാസമുണ്ടാവും. ഈ അപകടം ഹുദൈഫ റളിയല്ലാഹു അൻഹു മണത്തറിഞ്ഞു. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നു, അല്ലയോ ഖലീഫ, ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അപജയം
നമ്മുടെ ജൂത ക്രിസ്ത്യാനികളുടെ അവർക്ക് സംഭവിച്ച അപജയം, അല്ലെങ്കിൽ തൗറാത്തിനും ഇഞ്ചിലിനും സംഭവിച്ച മാറ്റത്തിരുത്തലുകൾ വിശുദ്ധ ഖുർആനും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ, ഈ കോപ്പി ഉണ്ടല്ലോ മാസ്റ്റർ കോപ്പി, അതിൻ്റെ ധാരാളം പ്രതികൾ അടിച്ചുകൊണ്ട് നമ്മൾ വ്യത്യസ്ത നാടുകളിലേക്ക് അയച്ചില്ല എങ്കിൽ പാരായണത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുമെന്ന മുന്നറിയിപ്പ് നൽകി. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ വ്യത്യാസം വന്നത്? ഒന്ന്, അനറബികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. രണ്ട്, സ്വഹാബികളെ സംബന്ധിച്ചും അവർക്ക് സ്വന്തം കോപ്പികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സബഅത്ത് അഹ്റുഫ് ഏഴ് പാരായണ ശൈലിയിലാണ് ഇറങ്ങിയത്. അവിടെയുള്ള ഗോത്രങ്ങളുടെ ഭാഷയെ പരിഗണിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ആദ്യം ഖുറൈശി ഭാഷയിലായിരുന്നു ഖുർആൻ ഇറങ്ങിയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ഖുർആൻ പാരായണം ചെയ്യാൻ പ്രയാസമാണ്, ഒരുപാട് ഗോത്രങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാന തആല ആ ഗോത്രങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്, അവരെ ഭാഷയെ പരിഗണിച്ചുകൊണ്ട് ഏഴ് പാരായണ ശൈലിയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്തു? കൂടിക്കലർന്നു. ആളുകളുടെ പാരായണത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായി. ഉസ്താദിൻ്റെ പാരായണത്തിൽ ശിഷ്യൻ നിഷേധിക്കുന്ന അവസ്ഥ വന്നു. ഈ ഒരു അവസ്ഥയാണ് അപകടകരമായ അവസ്ഥയാണ് അബു ഹുദൈഫ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹുവിനെ തരിയപ്പെടുത്തിയത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു ഉത്തരവിറക്കി. എന്ത്? ഈ വിശുദ്ധ ഖുർആന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ് ഉണ്ടല്ലോ, ആ മുസ്ഹഫിന്റെ പ്രതികൾ ധാരാളം എഴുതിയിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി. അതിനെന്ത് ചെയ്തു? അദ്ദേഹം വിളംബരം നടത്തി. ആരുടെയെങ്കിലും മനസ്സിൽ ഖുർആനുണ്ടോ, ആരുടെയെങ്കിലും കയ്യിൽ ഖുർആന്റെ പ്രതികളുണ്ടോ, അവരൊക്കെ രണ്ട് സാക്ഷികൾ മുഖാന്തരം സയ്യിദിനെ കാണണം. സയ്യിദ് റളിയല്ലാഹു സയ്യിദ് ഇബ്നു ആസ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ്, ഈ നാലാളുകളെയാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മൂന്നാമത്തെ ക്രോഡീകരണത്തിന് വേണ്ടി തയ്യാറാക്കുക. അങ്ങനെ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമറിനും സയ്യിദിനും കേൾപ്പിച്ചു കൊടുത്ത അതേ ആളുകൾ തന്നെ വീണ്ടും കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർ വീണ്ടും കേൾക്കാൻ സന്നദ്ധരാവുകയാണ്, യഹൂദി രേഖപ്പെടുത്തുകയാണ്. എന്തിന്? എല്ലാവരുടെ മനസ്സിലുള്ളതും ഒരേ ഖുർആനാണെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ 6 പ്രതിയെന്നും 5 പ്രതിയെന്നും 7 പ്രതിയെന്നും പല റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. 6 പ്രതികൾ യഹൂദി തയ്യാറാക്കപ്പെടുകയാണ്. അങ്ങനെ ഉസ്മാൻ അള്ളാഹുനു വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ അയക്കുകയാണ്. മക്കയിലേക്കും മദീനയിലേക്കും കൂഫയിലേക്കും ബസറയിലേക്കും ഷാമിലേക്കും ഒന്ന് ഖലീഫയുടെ കയ്യിലും വെച്ചു. ഇതിൻ്റെ കൂടെ ഖുറാവുകളെയും അയച്ചു. വെറും ഖുർആൻ മാത്രം കൊടുത്തയച്ചാൽ പോരാ, അതേ രൂപത്തിൽ ആ ഖുർആന്റെ നിയമങ്ങളനുസരിച്ച് ഓതുവാനുള്ള ഖുറായിങ്ങളെയും പറഞ്ഞയച്ചു. അത് വലിയൊരു ടേണിംഗ് പോയിന്റായി. അതോടുകൂടി ഖുർആന്റെ വിഷയത്തിലുള്ള ഇഖ്തിലാഫുകൾ, അതിൻ്റെ പാരായണത്തിലെ ഇഖ്തിലാഫുകൾ, തെറ്റിദ്ധാരണകൾ മാറുകയാണ് ഉസ്മാൻ അള്ളാഹുവിൻ്റെ കൃത്യമായ ഇടപെടൽ. അതുമാത്രമല്ല, സഹാബികൾ സ്വന്തം വകയായി എഴുതി രേഖപ്പെടുത്തിയ ഖുർആൻ ഉണ്ടല്ലോ, അതെന്ത് ചെയ്തു? അതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചുടുകയാണ് ഉസ്മാൻ അള്ളാഹു. ഓ, എന്തൊരു ഭീകരമായ കൃത്യമെന്ന് നമ്മൾ വിചാരിക്കണ്ട. അതൊരു മഹത്തായ കർമ്മമായിരുന്നു. എന്തുകൊണ്ട്? ഖുർആൻ ചുടൽ മഹത്തായ കർമ്മ അല്ല, പക്ഷെ അവിടെ ഉസ്മാൻ റളിയല്ലാഹു ചെയ്തത് മഹത്തായ കർമ്മ. ഉസ്മാൻ റളിയല്ലാഹു സ്വന്തം രേഖപ്പെടുത്തി, അദ്ദേഹത്തിന് സ്വന്തം ഖുർആൻ ഉണ്ടായിരുന്നു, അലിക്ക് സ്വന്തം ഖുർആൻ ഉണ്ടായിരുന്നു. എല്ലാം അവിടെ ചുട്ടുകരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇനി ഒരു ഇഖ്തിലാഫ് ഉണ്ടാൻ പാടില്ല. ഈ 6 പ്രതി ഉണ്ടല്ലോ, ഈ അസുലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ആ വിശുദ്ധ ഖുർആന്റെ പ്രതി, അതിൻ്റെ കോപ്പികളാണ് അച്ചടിച്ചിരിക്കുന്നത്, എഴുതി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഇനി ആരുടെയും സ്വന്തം വകയായി ഒന്നും വേണ്ട, ഇഖ്തിലാഫ് വേണ്ട. നമുക്കെല്ലാവരുടെയും നമ്മുടെ ഖുർആനുകൾ, നമ്മുടെ പ്രതികൾ കത്തിച്ചു കളയാം. ഒരു സഹാബി പോലും എതിർത്ത് സംസാരിച്ചില്ല. അതിനർത്ഥം സഹാബികളുടെ ഇജ്മാ ആ വിഷയത്തിലുണ്ട് എന്നാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഖുർആൻ, കീറിയ ഖുർആൻ, അല്ലെങ്കിൽ അനാദരിക്കപ്പെടുന്ന ഭയപ്പെടുന്ന ഖുർആൻ, ഖുർആൻ്റെ പേജുകൾ, ഖുർആൻ്റെ പേപ്പറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇപ്പം സാധാരണ ആൾക്കാരെന്ത് ചെയ്യല്? അവർ കിണറ്റിക്കിടും. ഹേയ്, ഖുർആൻ നമ്മൾ അത് കത്തിച്ചുകൊണ്ട് നിലത്തിട്ടാൽ അത് ചവിട്ടൂലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? ആരും ചവിട്ടാത്ത സ്ഥലം, കിണറ്, കിണറ്റിലേക്കിടും. അതിൻ്റെ ആവശ്യമല്ല. നമുക്കെന്ത് ചെയ്യാം?
ഖുർആൻ അനാദരിക്കപ്പെടുന്ന ഭയപ്പെടുകയാണെങ്കിൽ, ഖുർആന്റെ പേജുകൾ പേപ്പറുകൾ കറിഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കത്തിച്ചിട്ട് സുരക്ഷിത സ്ഥലത്തിടാം, കെൻറ്റിക്കിടാൻ പാടില്ല. കാരണം എന്താ, കെൻറ്റിക്കിട്ട വീണ്ടും അനാദരിക്കപ്പെടുക. ആ വെള്ളമാണ് നമ്മൾ കക്കൂസിലും ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു അനാദരവല്ലേ? അപ്പോൾ ആ രൂപത്തിൽ ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള ഈ ക്രോഡീകരണം, അത് ഒരുപാട് പ്രതികൾ എഴുതി രേഖപ്പെടുത്തുകയും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആൻ്റെ പ്രതി റസ്മു ഉസ്മാനി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ റസ്മു ഉസ്മാനി എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ റസ്മു ഉസ്മാനി എന്ന് പറഞ്ഞാൽ, അതായത് ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ അഹ്റുഫു സബഅ, ഏഴ് പാരായണ ശൈലിയിലുള്ള പാരായണം ഉണ്ടായിരുന്നു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഏഴ് പാരായണവും ഒരു റസ്മിൽ ഓതാൻ പറ്റുന്ന രൂപം. ഇപ്പോൾ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ആ റസ്മു ഉസ്മാനിയിൽ നമുക്ക് ഈ ഖുർആനിൽ നമുക്ക് ഏഴ് ശൈലിയിൽ ഓതാൻ പറ്റുന്ന രൂപത്തിലാണ് അത് ഉണ്ടാക്കിയത്. അതാണ് റസ്മു ഉസ്മാനി എന്നറിയപ്പെടുന്ന ലിപി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ നിങ്ങൾ റസ്മു ഉസ്മാനിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ, സാധാരണ അറബി എഴുതുന്നത് പോലെ ഖുർആൻ എഴുതാൻ പാടില്ല, റസ്മു ഉസ്മാനി ലിപിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത്, അതെ തഅലീമിൻ്റെ മഖാമിലാണെങ്കിൽ, പഠിപ്പിക്കാനാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോടുമ്പോൾ നമ്മൾ എഴുതുക, അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ഈ റസ്മു ഉസ്മാനി എന്ന നിയമം പാലിക്കണമെന്നില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ആകാവുന്നതാണ് എന്നർത്ഥം. ഇനി നമ്മൾക്കിട മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഉസ്മാൻ അള്ളാഹു തയ്യാറാക്കിയ ഈ ലിപി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തയ്യാറാക്കിയ റസ്മു ഉസ്മാനിയിൽ ഈ ഏഴ് രൂപത്തിലുള്ള പാരായണ ശൈലി സ്വീകരിക്കുവാനുള്ള റസ്മാണോ, അത് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? രണ്ടഭിപ്രായമാണ് ആ വിഷയത്തിലുള്ളത്. ഒന്ന്, ഇല്ല എന്ന അഭിപ്രായം. കാരണം ഏഴ് ശൈലിയിൽ ഓതിയപ്പോൾ ആളുകൾക്ക് ഇഖ്തിലാഫ് ഉണ്ടായപ്പോൾ ഉസ്മാനെന്നാൽ പറയും, ഇനി ഒരു ശൈലിയും വേണ്ട, ലുഗത്ത് ഖുറൈഷ്, ഖുറൈഷി ഭാഷയിൽ മാത്രം മതി, അതുകൊണ്ട് ഖുറൈഷി ഭാഷയിലാണ് അത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്താണ് അതിൻ്റെ തെളിവുകൾ? അതെ, റസൂലുള്ളാഹി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സെയ്ദ് ബിൻ സാബിത്തിനോടും മറ്റുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച മറ്റു സഹാബികളോടും പറഞ്ഞു, ഇദ്ഖ്തലഫ്തും അൻതും വസൈദ് ബിൻ സാബിത് ഫീ ഷൈഇൻ മിനൽ ഖുർആൻ. അവർ ഖുർആൻ തർത്തീബ് ചെയ്യാണ്, ഖുർആൻ പകർത്തി എഴുതാണ്. അപ്പോൾ സെയ്ദിനോടും പറയാണ്, മറ്റുള്ളവരോടും പറയാ, നിങ്ങളും സെയ്ദുമായിട്ട് എന്തെങ്കിലും വിശുദ്ധ ഖുർആൻ്റെ സംശയം ഉണ്ടെങ്കിൽ, ഫക്തുബു ബി ലിസാനി ഖുറൈഷ്, നിങ്ങൾ ഖുറൈഷിയുടെ ഭാഷയിലാണ് അത് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഒരു കലിമത്തിലോ ഒരു വാക്കിലോ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ കലിമത്തിനെ മറ്റു ഭാഷകളിലേക്കല്ല, അല്ലെങ്കിൽ മറ്റു ഗോത്രക്കാരുടെ ശൈലിയിലേക്കല്ല മാറ്റേണ്ടത്, ഫക്തുബു ബി ലിസാനി ഖുറൈഷ്, ഖുറൈഷികളുടെ ലിസാനിലേക്ക് മാറ്റണം. ഫഇന്നഹു നസല ബി ലിസാനിഹിം, ഖുർആൻ അവരുടെ ഭാഷയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ, ഇഖ്തിലാഫുള്ള പാരായണ വിഷയങ്ങൾ, അതിലെന്ത് ചെയ്തു? അത് ഖുറൈശി ഭാഷയിലേക്ക് മടക്കി. ഇഖ്തിലാഫുള്ള പാരായണത്തിൽ സഹാബികൾക്കിടയിൽ ഇഖ്തിലാഫുള്ളത് ഖുറൈശി ഭാഷയിലേക്ക്, ലുഗത്ത് ഖുറൈശിയിലേക്ക് മടക്കി. അതുകൊണ്ട് റസ്മു ഉസ്മാനി എന്ന് പറഞ്ഞാൽ അത് ഏഴ് പാരായണ ശൈലി അതിൽ ഉൾക്കൊള്ളുന്നില്ല, അത് ഖുറൈശി ഭാഷ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇത് വളരെ ന്യൂനപക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, ജുംഹൂറുൽ ഉലമയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, റസ്മു ഉസ്മാനിയിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രത്യേകം തയ്യാറാക്കിയ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തയ്യാറാക്കിയ ലിപിയിൽ ഈ ഏഴ് ശൈലിയിലും ഓതുവാനുള്ള സംവിധാനമുണ്ട്. അത് ആ രൂപത്തിലാണ് അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശരിയായതും ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തതും നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ നുക്തകളും തഷ്കീലുകളും നൽകാത്തത്, ആ രൂപത്തിൽ പാരായണം ചെയ്യുവാനുള്ള സൗകര്യത്തിനായിരുന്നു. അതല്ലാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ വ്യത്യസ്ത ഗോത്രങ്ങളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഏഴ് ശൈലിയെ മാറ്റുവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും മുതിരുകയില്ല. അതുകൊണ്ട് അതിന് മുതിർന്നിട്ടില്ല എന്നർത്ഥം. അതുമാത്രമല്ല, ഖുറൈശി ഭാഷയിലല്ലാത്ത ഒരുപാട് ഭാഷാ പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. ഒരു ഉദാഹരണം,
روي أبو عبيد عن حسن قال قال لنا كنا لا ندري ما الأرائك إي أرائك يننا پدم ننجل كريم آئرن الله حتى لقينا من أهل اليمن يمن كارا كنت مُٹتن دبرة يندان أرائك على الأرائك ينظرون قرآن اندلو إي أرائك يننا پرنجا ننجل كريم آئرن الله يمن كارا كنت مُٹتن دبرة فأخبرنا يمن كار ينغلو برنو أن الأريكتا أريكتا لأن مفردا أريكتا جمع أرائكنا أن الأريكتا أريكتا برنال السرير أدو كنت ديشك كتلا ياغنون أبا يانا ينغل أريكتا ينغل بادم منسلا كيدين أبا دو قريشي باشا يلا أبا قريشي باشا يلا تد قرآن لندو يندن تليو آيات پندت مار بريا أدو بورتن أفلم يأس الذين آمنوا قرآن لبريوغان قال ابن عباس يس എന്ന പ്രയോഗം ابن عباس പറയ അഫരം യഅലമു എന്നാണ് വഹുവ ലുഗത്തു ഹവാസുൻ അത് ഹവാസുൻ ഗോത്രക്കാരുടെ ഭാഷയാണ് യസ് എന്ന പ്രയോഗം അപ്പോൾ ഖുർആനിൽ ഖുറൈശി ഭാഷയല്ലാത്ത അവിടെയുള്ള ഗോത്രക്കാരുടെ ഭാഷയേയും പരിഗണിച്ചു ആ ഭാഷകൾ ഖുർആനിൽ ഉണ്ട് അതുകൊണ്ട് റസ്മു ഉസ്മാനി എന്ന ലിപി അവിടെയുള്ള ഏഴ് ശൈലിയേയും പരിഗണിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് തന്നെയാണ് ശരി ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത് അഹ്റുഫ് സബ എന്ന വിശാലമായ വിഷയമാണ് അവിടേക്ക് പ്രവേശിക്കാനുള്ള സമയമില്ല പ്രവേശിച്ചപ്പോൾ തീരുമില്ല അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാ അഹ്റുഫ് സബയും അതുപോലെ തന്നെ ഖുർആന്റെ ജുസുകളും ഹിസ്ബുകളും ഖുർആനോട് നമ്മൾ കാണിക്കേണ്ട അദബുകളും മര്യാദകളും ഒക്കെ ഇൻഷാ അല്ലാ പിന്നീടുള്ള അവസരങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം അല്ലാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഉചിതമായ വിധത്തിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി